ഹായ് ഫ്രണ്ട്സ്, ഇഷ്യൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരടിപൊളി മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ മന്തി ഉണ്ടാക്കുന്നത് നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഈ ഒരു റൈസ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു റൈസാണിത്. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തി ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് റൈസാണ്. അപ്പോൾ ഞാൻ 10 മിനിറ്റ് വരെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് മാത്രം കുതിർത്താൽ മതി കേട്ടോ, അതിൽ കൂടുതലായിട്ടൊന്നും കുതിർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് അരി വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് വെള്ളം തിളപ്പിച്ചെടുക്കുന്നത്. അതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക്, 1/5 ഏലക്കായ, അതുപോലെ തന്നെ 1/5 കറുവപ്പൂവ്, അതുപോലെ തന്നെ 1/2 പട്ടയും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് മല്ലിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയാണ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതുകൊണ്ടാണ് കേട്ടോ അതിൽ കാണിക്കാഞ്ഞത്. അപ്പോൾ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അരി കഴുകിയിട്ട് ഇട്ട് കൊടുക്കണം. ഈ ഒരു റൈസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. നമ്മൾ ഈ ഒരു റൈസ് നന്നായിട്ട് തന്നെ ഒട്ടിപ്പിടിക്കും അതുകൊണ്ടിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇത് വേവിച്ചെടുക്കുമ്പോൾ 75% വരെ വേവിച്ചെടുത്താൽ മതി. റേഷനരി പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന റൈസ് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു 75% വരെ വേവിച്ചെടുത്താൽ മതിയാകും. നമ്മൾ ഇതിലോട്ട് ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂണ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇത് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇതൊന്ന് വെന്ത് കിട്ടുമ്പോഴേക്കും നമുക്ക് മന്തിയിലോട്ട് വേണ്ട ചിക്കനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 750 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ കട്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം. പിന്നെ ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂണ് മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ വരെ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ 2 കറുവപ്പട്ട, 1/6 കറുവപ്പൂവും അതിൻ്റെ കൂടെ 2 ഏലക്കായ ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിത് വെള്ളത്തിലിട്ട് കൊടുത്തതാണ്, എന്നാലും നമ്മൾ ഇതിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും അതുകൊണ്ടിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ 1 ടീസ്പൂണ് മന്തിയുടെ മസാല ഇട്ടെടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ, ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് 2 മാഗി ക്യൂബാണ്. മാഗി ക്യൂബ് എന്തായാലും ഇട്ട് കൊടുക്കണം. അതിട്ട് കൊടുക്കുമ്പോഴാണ് കറക്റ്റ് നമുക്ക് മന്തിയുടെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ 2 മാഗി ക്യൂബ് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഉടച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാനിതിലോട്ട് 1 ടീസ്പൂണ് ഇഞ്ചി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ചെറിയ തക്കാളിയുടെ പകുതി ഇങ്ങനെ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ വരെ മല്ലിയിൽ അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സവാളയുടെ പകുതിയും ചെറുതായിട്ട് ഇങ്ങനെ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മന്തി ഉണ്ടാക്കുന്ന സമയത്ത് ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു നല്ല ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. നമ്മുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും കൂടെ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലോട്ട് കുറച്ച് ഫുഡ് കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ചിക്കന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ചിക്കനിൽ ഈ ഒരു നല്ലൊരു കളറ് കിട്ടുമ്പോഴാണ് നമുക്കൊരു കറക്റ്റ് ഒരു മന്തിൻ്റെ ഒരു ലുക്ക് തോന്നുള്ളൂ, അതുകൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം കളർ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മളത് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. എല്ലായിടത്തും മസാല ആവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ മാഗി ക്യൂബിൽ ഉപ്പുണ്ടാകും. അപ്പോൾ നമ്മളിതിലോട്ട് ഉപ്പിട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ നോക്കുക. ഇനി നമ്മൾ ചിക്കൻ ഇങ്ങനെ ഒന്നോട് ഇങ്ങനെ ചേർത്ത് നിൽക്കാത്ത രീതിയിൽ ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇനി നമ്മളിതിലോട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളത് കുക്ക് ചെയ്യുന്ന മുന്നേ തന്നെ ഇതിലോട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ശേഷമാണ് നമ്മളത് കുക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. നമുക്കത് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ റൈസ് എന്തായി എന്ന് നമുക്ക് നോക്കാം. അപ്പം റൈസ് ഒരു 75% വരെ വേവിച്ചെടുത്താൽ മതിയാവും കേട്ടോ.
റൈസ് ഒന്നുകൂടെ ഒന്നാവാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 5 മിനിറ്റും കൂടെ അങ്ങ് അടച്ച് വെക്കുകയാണ്. ഇനി നമുക്ക് ചിക്കന് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ചിക്കന് വെന്ത് കിട്ടുമ്പോഴേക്കും നമുക്ക് റൈസ് ഊറ്റിയെടുക്കണം. നമ്മുടെ റൈസ് 75% വരെ വെന്ത് കിട്ടിയിരിക്കണേ. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഊറ്റിയെടുത്ത ഉടനെ തന്നെ ചിക്കനിലോട്ട് റൈസ് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക. ആ ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മന്തി നന്നായിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ടിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഊറ്റുന്ന ഇടയിൽ തന്നെ നമ്മുടെ ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ നന്നായിട്ടൊന്നും മുരിഞ്ഞൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. കാരണം നമ്മൾ റൈസ് ഇതിലോട്ട് ഇട്ടിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് അടച്ച് വെക്കുമ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ നമ്മൾ മുഴുവനെ ഊറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഈ ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും ഒരുമിച്ചിട്ട് കൊടുക്കുന്നില്ല. ആദ്യം കുറച്ച് നമ്മളിങ്ങനെ റൈസ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒരുപോലെ ഇങ്ങനെ പരത്തിയെടുക്കുക. ശേഷം ഞാൻ ഇതിലോട്ട് നമ്മുടെ റൈസിൻ്റെ ഇടയിൽ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫുഡ് കളറ് 1 ടീസ്പൂണും ഓയിലും 1/2 ടീസ്പൂണ് വെള്ളവും കൂടി ചേർത്തിട്ട് ഇങ്ങനെ അതിലോട്ട് ഫുഡ് കളർ ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കിയിട്ടുള്ളതാണിത്. അപ്പോൾ നല്ലൊരു റൈസിൻ്റെ ഇടയിൽ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അത് ഞാൻ ഇതിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞപ്പൊടി ഇങ്ങനെ നമ്മൾ 1 ടീസ്പൂൺ ഓയിലും 1/2 ടീസ്പൂണ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കിയിട്ട് അതും കൂടെ ആക്കിയിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് റൈസിൻ്റെ ഇടയിൽ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതും ഓപ്ഷണലാണ് കേട്ടോ. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴേ നമ്മുടെ മന്തി നല്ലൊരു കളറ് കിട്ടുള്ളൂ. അതുകൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളതാക്കി കൊടുത്ത ശേഷം വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുക. വീണ്ടും അതുപോലെ തന്നെ നമ്മുടെ ആ കളർ ഇങ്ങനെ അതിലോട്ട് ആക്കി കൊടുക്കുക. ശേഷം നമ്മൾ വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുക. നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഇടയിലായിട്ട് തന്നെ ഇങ്ങനെ കളറ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മിക്സാക്കുന്ന സമയത്ത് നമുക്ക് എല്ലായിടത്തും പെട്ടെന്ന് തന്നെ ആയി കിട്ടിക്കോളും. മുഴുവൻ റൈസും നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് നമ്മുടെ മന്തിയുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ തന്നെ സ്മോക്ക് ചെയ്തിട്ടുള്ള ആ ഒരു റൈസ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചാർക്കോൾ കത്തിച്ചിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് ഇങ്ങനെ റൈസിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ചാർക്കോൾ കത്തിച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലോട്ട് 1/2 ടീസ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ചാർക്കോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ചിരട്ടൊക്കെ കത്തിച്ചിട്ടുള്ള ഒരു കണലുണ്ടല്ലോ, അതിലോട്ട് ഗ്ലാസ്സിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഗ്ലാസ്സോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും പാത്രം വെച്ച് കൊടുത്താലും മതി. എന്നിട്ട് നമ്മളിത് അടച്ച് വെക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് 20 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്കത് തുറന്ന് നോക്കാം കേട്ടോ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മന്തി ഇതവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചാർക്കോൾ വെച്ചിട്ടുള്ള ഈ ഗ്ലാസ് അതിൽ നിന്നും എടുത്തു മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ റൈസ് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ റേഷനറി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്കുന്നൊരു റൈസാണ്. അപ്പോൾ നമ്മൾ 75% ആ വേവിലൊക്കെ അങ്ങനെ കുക്ക് ചെയ്തെടുത്തോണ്ട് തന്നെ അത്രയൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യം ഈ റൈസ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. നമ്മുടെ ഈ റൈസിൻ്റെ അടിയിലുള്ള ചിക്കന് ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്നായിട്ട് മിക്സാക്കി എടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ആദ്യം ഈ റൈസ് വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലുള്ള ചിക്കന് മാറ്റിയതിന് ശേഷം നന്നായിട്ട് മിക്സാക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ചിക്കൻ ഉടഞ്ഞു പോവും. അപ്പോൾ ഞാൻ ഈ റൈസ് മുഴുവൻ റൈസും മാറ്റിയിട്ടില്ല. ഇതിൽ നിന്ന് കുറച്ച് റൈസ് വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ താഴെയുള്ള ചിക്കന് നമ്മൾ വേറൊരു പാത്രത്തിലോട്ടും ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കന് മുഴുവനായിട്ടും വേറൊരു പാത്രത്തിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഈ റൈസ് ഇതിലോട്ട് തന്നെ വീണ്ടും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ ഇതിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്തുകൊണ്ട് അതിൻ്റെ ആ ഒരു ഓയിലൊക്കെ നമ്മുടെ റൈസിൻ്റെ എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചിക്കൻ വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ചിക്കൻ ഈ റൈസിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടും വളരെ പെട്ടെന്നും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മന്തിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു റൈസ് വെച്ചിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലുള്ളവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും
അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്കിഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയറാക്കി കൊടുക്കുക. ഇൻഷാ അള്ളാ അടുത്ത പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും അസ്സലാമു അലൈക്കും.